രാഹുൽ ഗാന്ധിക്ക് എന്താ കൊമ്പുണ്ടോ കേരളത്തിലെ ഇരുപത് എം പിമാരിൽ ഒരാൾ മാത്രമാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ഇ ഡി ചോദ്യം ചെയ്ത വിഷയത്തിൽ അയാൾക്ക് രക്തസാക്ഷി പരിവേഷം നൽകാൻ കോൺഗ്രസുകാർ സമൂഹ മാധ്യമങ്ങളിൽ മത്സരിക്കുകയാണ് ഇ ഡി രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തത് പട്ടിണി മാറ്റാൻ ദോഷ ചുട്ട് വിറ്റതിനല്ല കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇ ഡി ഏതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇ ഡിയെ രാഷ്ട്രീയമായി സംഘപരിവാർ ഉപയോഗിക്കുന്നുവെന്ന് ഇടതുപക്ഷം പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാതെ ഇ ഡിയുടെ ഉണ്ടയില്ലാ വിടിയുടെ പുറത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ വന്ന് ചുവന്ന കൊടി പിടിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് സ്വർണം കടത്താമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം ഇ ഡിയാണ് ഓർമ്മയില്ലേ ആരും മറന്നിട്ടുണ്ടാകില്ല ഇതൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷം അങ്ങ് തകർന്നു പോകുമെന്ന് കരുതി ഇത് പറഞ്ഞ ആളോടും പറയിച്ച ആൾക്കാരോടും ഒരു പൊളിറ്റിക്കൽ കോംപ്രമൈസും കാണിക്കേണ്ടതില്ല എൽ ഡി എഫിനെ തകർത്താൽ കേരളത്തിൽ വളരാൻ പോകുന്നത് സംഘപരിവാറാണ് അതിനാണ് അയാൾ ശ്രമിച്ചത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന വിളംബരവുമായാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസും യു ഡി എഫും നേരിട്ടത് അത് ജനം വിശ്വസിച്ചു അല്ല വിശ്വസിപ്പിച്ചു സ്വന്തം മണ്ഡലത്തിൽ നിന്ന് ഒളിച്ചോടി വന്ന് വയനാട്ടിൽ മത്സരിച്ചത് വഴി ബി ജെ പി ഒരജീയ ശക്തിയാണെന്ന് വടക്കേ ഇന്ത്യയിലൊക്കെ നിസ്സാരമായി സ്ഥാപിച്ചെടുക്കാൻ ബി ജെ പിക്ക് സംഘപരിവാറിനും കഴിഞ്ഞു അതാണ് രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ വന്ന് മത്സരിച്ചതിൻ്റെ ഏക ഗുണം ബി ജെ പിക്ക് ലഭിച്ചത് രാജ്യത്ത് നല്ലൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടം കാഴ്ചവെക്കാൻ പോലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നില്ല പ്രാദേശിക കക്ഷികളെ വിശ്വാസത്തിലെടുത്ത് ഒരു വിശാല മുന്നണി എന്ന സാധ്യതയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും കൂടി ഇല്ലാതാക്കി നിയുക്ത പ്രധാനമന്ത്രി എന്ന ട്രെൻഡ് സൃഷ്ടിച്ചെടുത്തത് വഴി കേരളത്തിൽ ഒരു അനുകൂല തരംഗം ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ മാത്രം ആനുകൂല്യത്തിൽ ഇടതു പോലും അവർ പിടിച്ചെടുത്തു മറിച്ചായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള പത്തൊമ്പത് വാഴകൾക്ക് പകരം മാന്യമായ ഒരു പ്രതിപക്ഷമെങ്കിലും ലോക്സഭയിൽ എത്തുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് കേരളത്തിൽ ഇറക്കാൻ പോകുന്നത് ഇതേ കാടുകളൊക്കെ തന്നെയാണ് അമ്മൂമ്മയുടെ മൂക്ക് വല്യച്ഛൻ്റെ നാക്ക് നിയുക്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ഒരു ഗുഡ് ഫോർ നത്തിങ് ഇംഗ്ലയാ ആണെന്ന് ഇനിയെങ്കിലും ജനങ്ങൾ തിരിച്ചറിയണം അതിനിന്ന് എസ് എഫ് ഐ നടത്തിയ സമരം ഗുണം ചെയ്തുവെന്ന് തന്നെ പറയാം ആണ്ടിലും ചക്രാന്തിക്കും സ്വന്തം മണ്ഡലത്തിൽ വരാനും അത് വലിയ സംഭവമാക്കി കളറാക്കി അതിനൊക്കെ വലിയ മീഡിയ കവറേജ് നൽകാനും വയനാട് മണ്ഡലത്തിൻ്റെ മെമ്പർ ഓഫ് പാതാളമായ അതായത് മഹാബലി അല്ല മെമ്പർ ഓഫ് പാർലമെൻറ്റായാണ് അയാളെ അവിടുത്തെ വോട്ടർമാർ തിരഞ്ഞെടുത്തത് ഇടതുമുന്നണി ഇന്നലെയും ഇന്നും നാളെയും നേരിടുന്നത് ചുവന്ന കൊടിയും പിടിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്നാൽ നിങ്ങൾക്കും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്താമെന്ന് തട്ടിവിട്ട അതേ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെയാണ് ഒരു സംശയമില്ല ഈ വിവാദങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് അതും തിരിച്ചറിയണം